ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നാം കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നാൽപ്പത് ദിവസത്തെ തപശര്യകളിലൂടെ നമ്മെ തന്നെ യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ അനുഗ്രഹങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രക്ഷണീയ കർമ്മങ്ങളിലൂടെ നേടിത്തന്ന അനുഗ്രഹങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ നാം നമ്മെ തന്നെ ഒരുക്കുകയായിരുന്നു ഈ അവസരത്തിൽ നമ്മുടെ ആത്മീയത നമ്മുടെ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഒരാത്മീയ നിറവിലേക്കാണ് നാം ഓരോരുത്തരും കടന്നു വരേണ്ടത് പാപത്തെ ബഹിഷ്കരിക്കുന്നതോടൊപ്പം നമ്മുടെ പാപത്തെ പൂർണമായും പുറം വന്നുപോയ എല്ലാ തെറ്റുകൾക്കും ദൈവസന്നദ്ധിയിൽ മാപ്പിരക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തെ സജ്ജമാക്കുക ഒരാത്മീയ നിറവിലേക്ക് നമ്മെ എത്തിക്കുക എന്നുള്ളതാണ് നാം ലക്ഷ്യം വയ്ക്കുക യേശുക്രിസ്തു പഠിപ്പിച്ച അഷ്ടസൗഭാഗ്യങ്ങൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു വിഭാവന ചെയ്യുന്ന ആത്മീയതയുടെ ആ ഒരു സമ്പൂർണതയാണ് പ്രകടമാക്കുക നാം എത്തിച്ചേരേണ്ട ഒരാത്മീയതയാണ് യഥാർത്ഥത്തിൽ ഈ അഷ്ടസൗഭാഗ്യത്തിലൂടെ യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ മറിവാനി സ്തിരുമേനി നമ്മെ പഠിപ്പിച്ചതുപോലെ ദൈവസമ്പാദനമാണ് അതിലൂടെ െടുക്കേണ്ടത് നാം ലക്ഷ്യം വയ്ക്കുന്നത് അഷ്ട സൗഭാഗ്യങ്ങളിൽ ഒന്നാമത്തത് ആത്മാവിൽ ദരിദ്രർഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് ദൈവരാജ്യ അനുഭവം നമുക്കുണ്ടാകുന്നത് ദൈവം നമ്മളുടെ മുഖ്യ ശ്രദ്ധാകേന്ദ്രമാകുക മാത്രമല്ല മറിച്ച് ദൈവത്തെക്കൊണ്ട് നാം നിറയുമ്പോഴാണ് അത് ദൈവാനുഭവത്തിൻ്റെ പൂർണ്ണതയിലാണ് അതുകൊണ്ട് തന്നെ ദൈവരാജ്യ അനുഭവത്തിൽ നിരന്തര മാനസാന്തര അനുഭവം നമുക്കുണ്ടാകും അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസി തന്നേക്കാൾ വലിയ പാപിയില്ല എന്ന് നിലവിളിച്ചുകൊണ്ട് നടന്നത് ഓരോ ദിവസവും ദൈവത്തെ കൊണ്ട് നിറയുന്ന ഒരു ദൈവ പൈതൽ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധിയോട് തട്ടിച്ച് നോക്കുമ്പോൾ എൻ്റെ ജീവിതാവസ്ഥ എത്രയോ ദയനീയമായ ഒരവസ്ഥയാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലാണ് നാം എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെയാണ് അഷ്ട സൗഭാഗ്യങ്ങൾ ക്രൈസ്തവൻ്റെ തിരിച്ചറിയൽ കാർഡാണ് ഐഡൻറ്റിറ്റി കാർഡാണ് എന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ നമ്മെ പ്രബോധിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരു ആത്മീയത സ്വന്തമാക്കാൻ കുരിശിലേക്ക് ഉച്ചുനോക്കുമ്പോൾ പിതാവിൻ്റെ തിരുഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെ തൃക്കരങ്ങൾ തലചായിക്കുന്ന യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന സന്ദേശം യഥാർത്ഥ സമ്പന്നതയുടെ സന്ദേശമാണ് പിതാവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി നാം സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്മീയതയുടെ അടിത്തറ അതിൽ നാം അനുഭവിക്കുന്ന സമ്പന്നത നമ്മുടെ ജീവിതത്തെ സാക്ഷ്യപൂർണമാക്കി തീർക്കുകയും ചെയ്യും കാരുണ്യവാനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു